പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഭഗവൽ സിംഗും ലൈലയും രണ്ടും ദുരൂഹതയുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. ചെയ്തതെല്ലാം ഏതാണ്ട് ഒന്നില്ലാതെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. ആ വീട്ടിലേക്ക് നേരിട്ട് വരാൻ വഴിയുണ്ടായിരിക്കെ കാവിന്റെ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നു. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ CCTV ഉണ്ട്. അതുകൊണ്ട് പക്ഷേ ഒരു വൈറ്റ് സ്കോർപിയോയിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ഒരാള് ആര് ജോലി കൊടുക്കാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ബാക്കി നിൽക്കുമ്പോൾ എവിടെ നിന്നാണ് ഒരു വൈറ്റ് സ്കോർപിയോ ഒക്കെ ഇയാൾക്ക് കിട്ടുന്നത്? അതായത് ഈ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒക്കെയും സംശയാസ്പദമായ സാഹചര്യങ്ങളാണ് ജനിപ്പിക്കുന്നത്. സ്ത്രീകളെ കൊണ്ടുവന്ന കാവിന്റെ വഴിക്കാണ് ഇറക്കിയിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നിട്ട് വേസ്റ്റ് ഇടാനാണെന്നുള്ള രൂപത്തിൽ അടുത്ത വീട്ടിലെ ഒരാളെ ഫോൺ ചെയ്ത് വരുത്തിയാണ് 4 അടി താഴ്ചയുള്ള കുഴി കുഴിച്ചിരുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഭർത്താവ് വന്നത് നോക്കും, പിന്നെ ഭാര്യ വാതിലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കും, പോരാ പോരാ എന്ന് പറയുന്നൊക്കെ പറയുന്നു. പിന്നെ 4100 മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത വ്യക്തി ഇത് കുഴിക്കുമ്പോൾ രണ്ട് സ്ത്രീകളാണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിറയലുണ്ടായിരുന്നു ആദ്യമായിട്ട്. അന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അപ്പോ മനുഷ്യന്റെ മനസാക്ഷിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നതെല്ലാം. ഇതില് നമ്മൾ പറയുമ്പോൾ മുഹമ്മദ് ഷാഫിയെ മാത്രം ഫോക്കസ് ചെയ്യാനും പാടില്ല. ഇതിന്റെ കൂടെ എല്ലാത്തിനും മേലെ നിന്ന ഒരു വ്യക്തിയുണ്ട്, ലൈല. നമ്മൾ അവരെ മറക്കരുത്. ഭഗവത് സിംഗിന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. അപ്പോ ഈ കുറ്റകൃത്യം മറച്ചു വെക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും അടുത്തതായിട്ട് കാമുകനും കാമുകയും കൂടി പ്ലാൻ ചെയ്തിരുന്നത് ഭഗവത് സിംഗിനെ വക വരുത്താനായിരുന്നു. കാരണം തെളിവുകൾ ഇല്ലാതാക്കണമല്ലോ. മനുഷ്യനെ കൊന്നും ശരീരഭാഗങ്ങൾ മുറിച്ചും അതിന്റെ പല ഭാഗങ്ങളും കറി വെച്ച് തിന്നുമൊക്കെ കറ തീർന്നിരുന്നു ഇവർക്ക്. ഇവരെ പോലെയുള്ളവർക്കൊക്കെ സർക്കാർ ചെലവില് ആഡംബര ജയിലിലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഡംബര ജീവിതമാണ്. കാരണം ഇറച്ചി, മീനും മുട്ടയും ഒരു പണിയും ചെയ്യേണ്ട സുഖ ജീവിതം. അപ്പൊ അങ്ങനെ ആണോ ചെയ്യേണ്ടത്? അതോ മാതൃകാപരമായ രൂപത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കണോ? ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? 25 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു അത്രേ, സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ കടമെടുത്തത്. പ്രോപ്പർട്ടി ഈടുവെച്ചിട്ടാണ് കടമെടുത്തത്. ഈ കടം വിടാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോഴേക്കാണ് ശ്രീദേവി എന്ന അക്കൗണ്ടിലെ ഒരു പെണ്ണാണ് എന്ന് മനസ്സിലാക്കി ഭഗവത് സിംഗ് മുഹമ്മദ് ഷാഫിയുമായിട്ട് ചാറ്റിംഗ് തുടങ്ങി. 2-3 വർഷത്തെ ചാറ്റിംഗ് ഒക്കെ പോലീസിന് കിട്ടിയെന്ന് പറയുന്നു. ആ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട് അവര്. അപ്പോൾ ഒരിക്കൽ പോലും ഇത് പെണ്ണ് തന്നെയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് ഇദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് ഇദ്ദേഹം അങ്ങ് വിശ്വസിച്ചു. പിന്നീട് പെണ്ണാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഈ 6-ാം ക്ലാസ്സുകാരന്റെ കുരുട്ട് ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ വളരെ വലുതാണ്. ഇയാളുടെ വലയിൽ വീണതെല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള സ്ത്രീകളാണ്, ലൈംഗിക തൊഴിലാളികൾ. അപ്പൊ അതിലൊരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി ഞാൻ ശ്രീദേവിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് എന്റെ ഭർത്താവ് ഒരു കേസിൽ ഗൾഫിൽ പിടിക്കപ്പെട്ടു, തൂക്കിക്കൊല്ലാൻ വിധിച്ചു ഇദ്ദേഹം. അതായത് ഈ മുഹമ്മദ് ഷാഫി ആഭിചാര ക്രിയകൾ ചെയ്തിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത്ര രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഇവര് 25 ലക്ഷം രൂപയോളം കടം മാറാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനെ കൊന്ന് കുരുതി കൊടുക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും പണം ഈടാക്കാൻ ഈടാക്കി ഒരു 5 ലക്ഷം രൂപയോളം ഈടാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്നിട്ട് ഈ റോസ്ലിയെ കൊന്നിട്ട് റോസ്ലിയുടെ കുഴിക്കകത്ത് 20 ഓ 25 ലക്ഷം രൂപയുടെ കണ്ട് ഒരു ചെക്കും എഴുതി വെച്ചിരുന്നു. കാരണം ആ കുഴിക്കകത്ത് നിന്നായിരിക്കുമല്ലോ പണം വരുന്നത്. ഇത്രയും അന്ധവിശ്വാസങ്ങൾ ഈ കാലഘട്ടത്തിലും ജീവിക്കാൻ ആളുണ്ടല്ലോ, വിശ്വസിക്കാൻ ആളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മുടെ നാടാണ് ഒരുപാട് ആൾദൈവങ്ങളും മനുഷ്യദൈവങ്ങളും മരങ്ങളും കല്ലും മണ്ണും ഒക്കെ ദൈവങ്ങളായി വാഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴിതാ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന കഅബ ഇപ്പോൾ മർക്കസിൽ AP യോടൊപ്പമുണ്ട്. അത്രമാത്രം നമ്മുടെ നാട് അന്ധവിശ്വാസങ്ങളിലും അബദ്ധങ്ങളിലും മുഴുകിക്കഴിഞ്ഞിരിക്കുന്ന ഒരു നാടാണ്. നമുക്ക് ആ വാർത്ത എന്നതാണ്. ഭഗവത് സിംഗിനും ലൈലയ്ക്കും 40 കോടിയോളം കടം, 18 ലക്ഷത്തോളം എടുത്തത് 2 സഹകരണ ബാങ്കുകളിൽ നിന്ന്. കൊച്ചി ഇരട്ട ആഭിചാര കൊലക്കേസിൽ 2-ാം പ്രതി ഭഗവത് സിംഗിനും 3-ാം പ്രതി ലൈലയ്ക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇരുവരുടെയും പേരിലായി ഏകദേശം 25 ലക്ഷം രൂപയുടെ അടുത്ത് കടമുണ്ടായിരുന്നു. വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി 40 കോടിയോളം രൂപയുടെ കടമുണ്ട്. ഇലന്തൂർ സഹകരണ ബാങ്കിൽ നിന്ന് 8,50,000, മറ്റൊരു ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപയോളവും ദമ്പതികൾ വായ്പയെടുത്തിരുന്നു. ലൈലയുടെ പേരിലുള്ള വസ്തുവും ഇവരുടെ
അവിവാഹിതനായ ഒരു സഹോദരന്റെ പേരിലുള്ള ഭൂമിയും ഈടുവച്ചായിരുന്നു ബാങ്കിൽ നിന്ന് വായ്പയെടുത്തത്. ചില വ്യക്തികളിൽ നിന്നായി 5 ലക്ഷത്തിലധികം രൂപയും ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. ആകെ 25 ലക്ഷത്തിനടുത്ത് വരുന്ന ഈ ബാധ്യതകൾ എളുപ്പത്തിൽ മറികടക്കുന്നതിനായി ആഭിചാര ക്രിയകൾ നടത്തിയാൽ മതിയെന്ന ഷാഫിയുടെ വാക്കുകൾ ദമ്പതികൾ വിശ്വസിച്ചു. തുടർന്ന് അപരിഷ്കൃതമായ ആഭിചാര കൊലയടക്കമുള്ള പ്രവൃത്തികളിലേക്ക് ഇവർ മുതിരുകയായിരുന്നു. അതേസമയം പ്രതി ഭഗവത് സിംഗിനെ വലയിലാക്കാനായി ഷാഫി ഉപയോഗിച്ച ശ്രീദേവി എന്ന വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലീസ് വീണ്ടെടുത്തു. ഏകദേശം 100 പേജുകളോളം വരുന്ന 3 വർഷത്തെ സംഭാഷണം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഭഗവത് സിംഗുമായി ഷാഫി 2019 മുതൽ നടത്തിയ സംഭാഷണമാണ് വീണ്ടെടുത്തത്. ഇതിനിടെ മാംസം കഴിച്ചുവെന്ന് പറയാൻ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് പ്രതികൾ ആരോപിച്ചു. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകവേ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് പ്രതികൾ ഇക്കാര്യം പറഞ്ഞത്. ഈ പത്മ എന്ന് പറയുന്ന സ്ത്രീക്ക് 2 ആൺമക്കളാണുള്ളത്. ആ 2 മക്കളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രേ അമ്മ ജോലിക്ക് പോകണ്ട, അമ്മയെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. എന്നാലും ആർക്കും ഒരു ബാധ്യതയാകാതെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിച്ച ആ സ്ത്രീ, അവരൊരിക്കലും അങ്ങനെ ആരും വിളിച്ചാലങ്ങനെ പോകുന്ന ആളൊന്നും അല്ല, പണത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളല്ല എന്ന് അനുജത്തി പറയുന്നുണ്ട്. പക്ഷേ അവരെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കൊണ്ടുപോയതാകാനാണ് സാധ്യതയെന്നും പറയുന്നു. അവരുടെ ഒരു കമ്മൽ കണ്ടപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി അമ്മയുടെ ശരീരം പായയിൽ പൊതിഞ്ഞ ചില പീസുകൾ എടുക്കുമ്പോൾ 2 ആൺമക്കളും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പുറത്തിരുന്ന് വരാന്തയിലിരുന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കാണാനിടയായി. അമ്മ ജീവനുണ്ടെങ്കിൽ ഫോണിൽ വിളിക്കുമെന്ന് പറഞ്ഞ അമ്മയുടെ ഒരു കോളിനായി കാത്തിരുന്ന മക്കൾക്ക് ഒരു വിളി പോലും ലഭിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അങ്ങേയറ്റം വിഷമമുണ്ട്. പക്ഷേ മനുഷ്യനെ തിന്നുന്ന വെട്ടിക്കീറി കറി വെച്ച് കഴിക്കുന്ന നരഭോജികൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നറിയുമ്പോൾ അത്ഭുതമല്ല, ജീവിച്ച് മടുത്തതുപോലെയാണ്. എന്തെല്ലാം വാർത്തകളാണ് ദിനം പ്രതി കേൾക്കുന്നത്! എന്താ മനുഷ്യൻ ഇങ്ങനെ? അമ്മയ്ക്ക് ജീവനുള്ള കാലത്ത് ഞങ്ങളെ വിളിക്കാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കൾക്ക് പോലീസുകാർ അമ്മയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മലും കൊണ്ട് കൊടുക്കുന്നു, DNA ടെസ്റ്റുകൾ ചെയ്യുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ശരീരഭാഗം കീറി മുറിച്ച വാർത്തകൾ കേൾക്കുന്ന ഒരു കുഞ്ഞ് എങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല. നമുക്ക് ആ വാർത്ത കൂടി ഒന്ന് കാണാം. അമ്മയെ കഷ്ണങ്ങളാക്കിയല്ലോ, ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞതാണ് മൃതദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു മകൻ. കൊടും ക്രൂരത നടന്ന സ്ഥലം കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയായിരുന്നു. കൊലപാതകം നടന്ന കടകംപള്ളിയിൽ വീട്ടിലേക്ക് പോലീസ് ആരെയും കടത്തിവിട്ടില്ല. പ്രതികളായ ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും കൊച്ചിയിൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ വിശദ വാർത്തകൾ ചാനലുകളിൽ വരുന്നതിനോടൊപ്പം ഈ പ്രദേശത്തുള്ള ജനത്തിൻ്റെ വരവും കൂടിക്കൊണ്ടിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പത്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമ്പോൾ സമീപത്ത് നിൽക്കുന്ന ഇളയ മകൻ സെൽവരാജ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ പത്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മോർച്ചറിയുടെ പുറത്തിരുന്ന് കരയുന്ന മൂത്ത മകൻ സേട്ടുവിനെ ആശ്വസിപ്പിക്കുന്ന ഇളയ മകൻ സെൽവരാജ്. അമ്മയെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയല്ലോ, എത്ര കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയതാണ്. എവിടെ പോകുമ്പോഴും അമ്മ പറയും, ഭദ്രമാ പോയി വാ എന്ന്. എന്നിട്ടിപ്പോൾ അമ്മ ബുധനാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് പായയിൽ പൊതിഞ്ഞുകെട്ടി പത്മയുടെ മൃതശരീരം കൊണ്ടുവന്നതും നിർത്താതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു തുടങ്ങി മൂത്ത മകൻ സേട്ടു. ഇല്ലാത്ത ധൈര്യം ആർജിച്ച് ചേട്ടനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനുള്ള വിഫല ശ്രമം നടത്തുന്നു ഇളയ സഹോദരൻ സെൽവരാജ്. എന്നും ഒരു പ്രാവശ്യമെങ്കിലും അമ്മ ഫോൺ ചെയ്തിരിക്കും, ശാപ്പിട്ടിയാ നന്നായി ഇരിക്ക വേണം എന്നൊക്കെ പറയുമെന്ന് സെൽവരാജ്. ഇലന്തൂരിൽ നരബലിക്ക് ഇരയായ സ്ത്രീകളിൽ ഒരാളായ പത്മയുടെ 2 മക്കൾക്കും മെഡിക്കൽ കോളേജ് വളപ്പിലെ രംഗങ്ങൾ താങ്ങാൻ പറ്റുമായിരുന്നില്ല. അമ്മയ്ക്ക് ജീവനുള്ള കാലത്ത് ഞങ്ങളെ വിളിക്കാതിരിക്കില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. മക്കൾ ഇരുവരും അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് കുഞ്ഞു വാക്കുകളിൽ പറയുന്നു, ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം, അമ്മ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആർക്കും താനൊരു ബാധ്യതയാകരുതെന്ന് അമ്മ പറയുമായിരുന്നു, സേട്ടു ഓർത്തെടുത്തു. തമിഴ്നാട്ടിൽ ജന്മനാടായ ധർമ്മപുരിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെത്തിയ പത്മ വീട്ടുജോലിക്കും ലോട്ടറി വിൽക്കാനും പോയിരുന്നുവെന്ന് സഹോദരി പളനിയമ്മ. റോഡിൽ നടന്ന് വിൽക്കുകയായിരുന്നു പതിവ്. 1 ടിക്കറ്റിന് 6 രൂപ കിട്ടും. ഇപ്പോൾ മക്കൾ രക്ഷപ്പെട്ടതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു. ഇനി ധർമ്മപുരിയിൽ സേട്ടുവിൻ്റെ മക്കളെയും നോക്കി ജീവിക്കണമെന്ന് പറയുമായിരുന്നു.
കുറേ നാൾ അവിടെയായിരുന്നു. ഒരു മാസം മുമ്പ് തിരിച്ചു വന്നത് മടങ്ങിപ്പോകാൻ തന്നെയാണ്. അതിനിടയിൽ ലോട്ടറി വിൽക്കാൻ പോയി. ആരെങ്കിലും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചേച്ചി പോകില്ല, വല്ല മയക്കുമരുന്നും കൊടുത്ത് കൊണ്ടുപോയതാകും, പളനിയമ്മ പറയുന്നു. ഭർത്താവ് രംഗൻ നേരത്തെ പത്മയ്ക്കൊപ്പം കൊച്ചിയിലുണ്ടായിരുന്നു. ജോലിയില്ലാതായതോടെ നാട്ടിലേക്ക് മടങ്ങി. കൊച്ചി കടവന്ത്രയിലാണ് പത്മ താമസിച്ചിരുന്നത്. ഇലന്തൂരിൽ താൻ ഒഴികെയുള്ള ബന്ധുക്കൾ മൃതദേഹം കണ്ടെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന യാതൊന്നും അവശേഷിച്ചിരുന്നില്ലെന്ന് പളനിയമ്മ. അവിടുത്തെ വാതിൽപ്പടിയിൽ നിന്ന് കിട്ടിയ ഒരു കമ്മൽ ചേച്ചിയുടേതാണ്. അത് മാത്രമേ അറിയൂ. വീട്ടിൽ ആര് വന്നാലും സാപ്പാട് കഴിച്ചിട്ട് പോകാൻ നിർബന്ധിക്കുന്ന ചേച്ചി അവസാനം ആരെയും ഒരു നോക്ക് കാണാനാകാതെ. പളനിയമ്മയുടെ ഹൃദയത്തിൽ വേദന നിറയുന്നു. ഇലന്തൂരിലെ ഇരട്ട നരബലി നടുക്കം മാറാതെ. ഇലന്തൂർ നരബലി നടന്നതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇലന്തൂർ കരംവലി കാരംവലി മണ്ണപ്പുറം പ്രദേശം ബുധനാഴ്ചയും മാറിയില്ല. കൊടും ക്രൂരത നടന്ന സ്ഥലം കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയായിരുന്നു. കൊലപാതകം നടന്ന കടകംപള്ളിയിൽ വീട്ടിലേക്ക് പോലീസ് ആരെയും കടത്തിവിട്ടില്ല. പ്രതികളായ ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും കൊച്ചിയിൽ ചോദ്യം ചെയ്തതിൻ്റെ വിശദ വാർത്തകൾ ചാനലുകളിൽ വരുന്നതിനൊപ്പം ഈ പ്രദേശത്തേക്കുള്ള ജനത്തിൻ്റെ വരവും കൂടിക്കൊണ്ടിരുന്നു. ചൊവ്വാഴ്ച വരാൻ കഴിയാതിരുന്ന വടക്കേ ഇന്ത്യയിലെ ഇന്ത്യൻ ചാനലുകൾ ബുധനാഴ്ച എത്തി. രാഷ്ട്രീയ നേതാക്കളായ സി പി ജോൺ, പന്തളം സുധാകരൻ തുടങ്ങിയവർ എത്തി നാട്ടുകാരുടെ വിവരം തിരക്കി. ഇലന്തൂരിലെ ബി എഡ് സെന്ററിലെ വിദ്യാർത്ഥികൾ ഉച്ചയോടെ ഒന്നായി ഇവിടെ എത്തിയിരുന്നു. പകൽ ഇവിടെ എത്തിയവരിലേറെയും ദൂരദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. രാത്രിയായപ്പോൾ പ്രദേശവാസികളും പോലീസുകാരും മാധ്യമപ്രവർത്തകരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വീടും പരിസരവും വലിയ വെളിച്ചം പോലീസ് ഒരുക്കിയിരുന്നു. അന്വേഷണം എ ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ. ASP അനൂജ് പാലിവാൾ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം. ഇലന്തൂരിലെ നരബലിയുമായി ബന്ധപ്പെട്ട് കടവന്ത്ര കാലടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ക്രമസമാധാന വിഭാഗം ADGP നേരിട്ടുള്ള മേൽനോട്ടമുണ്ടാകും. കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ എസ് ശശിധരനാണ് സംഘത്തിൻ്റെ തലവൻ. പെരുമ്പാവൂർ ASP അനൂജ് പാലിവാൾ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കും. എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ സി ജയകുമാർ, കടവന്ത്ര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബൈജു ജോസ്, കാലടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എൻ അനൂപ് എന്നിവർ അന്വേഷണ ഉദ്യോഗസ്ഥരും എളമക്കര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എയിം ബാബു, കാലടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ TB ബിബിൻ എന്നിവരും സംഘത്തിലുണ്ട്. ഈ നടപടി സംശയമുണ്ടാക്കുന്നു. ഇലന്തൂർ ഭഗവത് സിംഗിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കാവിൻ്റെ വശത്തുകൂടിയുള്ള വഴി സംശയമുണ്ടാക്കുന്നു. അടുത്ത വീട്ടിലെ CCTVയിൽ പെടാതിരിക്കാനുള്ള വഴിയായി ഷാഫിയുടെ നിർദ്ദേശപ്രകാരം ഈ വഴി ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്ന് നിഗമനം. ആൾക്കാർ നടന്നൊരു വഴിയായി രൂപപ്പെട്ടതിൻ്റെ സൂചന ഇവിടെയുണ്ട്. വീടിൻ്റെ പ്രവേശന വഴിയിലൂടെ ഉള്ളിലേക്ക് കയറിയാൽ ക്യാമറയിൽ പതിയുമെന്ന കാര്യം ഉറപ്പാണ്. അതിനാൽ വഴിയോട് ചേർന്നുള്ള കാവ് കഴിഞ്ഞ് അല്പം മുന്നോട്ട് നിർത്തി ആളെ ഇറക്കുകയായിരുന്നെന്ന് അയൽവാസിയായ ജോസ് തോമസ് സംശയിക്കുന്നു. കാവ് കഴിഞ്ഞ് ചിലപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് നാട്ടുകാരിൽ ചിലർ ഓർക്കുന്നുണ്ട്. നടവഴിയിലൂടെ നടന്നാൽ വീടിൻ്റെ മുൻവശത്തെത്താം. എന്നാൽ ഷാഫി സ്ത്രീകളുമായി എത്തിയ വെള്ള വാഹനം റോഡിലൂടെ പോകുന്ന ദൃശ്യം തടയാൻ പ്രതികളുടെ ബുദ്ധിക്കായില്ല. നമ്മളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, എന്തു പറയാൻ. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി രണ്ടു മനുഷ്യ ജീവനുകൾ അരിംകൊല ചെയ്ത് ആ മാംസഭാഗം അറുത്തെടുക്കുമ്പോഴും ഗുഹ്യ അവയവത്തിൽ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് ചോര ഊറ്റിയെടുക്കുമ്പോഴും ഒന്നും ഈ ലൈല എന്ന് പറയുന്ന സ്ത്രീക്ക് പോലും എനിക്കും ഇതുപോലെയാണ് വേദനിക്കുന്നത് എന്ന് തോന്നാതിരുന്നത് അത്ഭുതം തന്നെയല്ലേ. രണ്ട് സ്ത്രീകളെ, ഒരു സ്ത്രീയെ കൊന്നിട്ട് വേണ്ടത്ര രൂപത്തിൽ ഫലപ്രാപ്തി ഇല്ലാത്തത് ക്രൂരത കുറഞ്ഞു പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് ഷാഫിയെ വിശ്വസിച്ച് വീണ്ടും ജീവനുള്ള ശരീരത്തിൽ നിന്ന് തന്നെ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന ക്രൂരത. നമ്മൾ മുഹമ്മദ് ഷാഫി എന്ന ക്രിമിനലിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരിക്കലും ലൈല എന്ന് പറഞ്ഞ മറ്റൊരു ക്രിമിനലിനെ, ഭഗവത് സിംഗ് എന്ന് പറയുന്ന യമണ്ടൻ ക്രിമിനലിനെ ഒന്നും നമ്മൾ തുല്യ പ്രാധാന്യം കാണാതെ പോകുകയും അരുത്. കാരണം ആ ശരീരത്തിൽ നിന്നും മുലകൾ മുറിച്ചു മാറ്റിയത് ഭഗവത് സിംഗ് ആണ്. ക്രൂരതയ്ക്ക് ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല ലൈലയെന്ന് പറയുന്ന സ്ത്രീയും. അവരെന്ത് ശിക്ഷയാണ് അർഹിക്കുന്നത് എന്ന് നിയമം തീരുമാനിക്കട്ടെ.
അവര് വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് മാധ്യമങ്ങളോടും മറുപടി പറഞ്ഞ വാർത്തകൾ കണ്ടത്. ഇതൊക്കെ ചെയ്തിട്ടും ഒരു അപകർഷതാബോധവുമില്ല. രണ്ടു ജീവനുകൾ എത്ര ജീവനാണ് അപഹരിച്ചത് എന്ന് ഇനി തെളിവെടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇവരൊക്കെ ഭൂമിക്കൊരു ഭാരം തന്നെയല്ലേ. നന്ദി.